നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശേഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടൊരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന ചിത്രം നമുക്കറിയാം മാർച്ച് 23 റിലീസ് ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷേ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ റിലീസിങ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു. അതിന് മുമ്പേ തന്നെ പല പല റെക്കോർഡുകളും ചിത്രത്തിൻ്റെ ട്രെയിലർ ടീസർ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തപ്പോൾ തന്നെ വലിയ ഓളവും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചു. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ ആരും തന്നെ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ ഒരു റെക്കോർഡ് കൂടി ഈ ചിത്രം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മലയാള സിനിമയുടെ ട്രെയിലർ മലയാളത്തിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സിനെ ഹിന്ദിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഫൈനൽ കൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇത് പൂർണ്ണമായിട്ട് ഇതൊരു ഫൈനൽ കളക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫൈനൽ കൗണ്ട് ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി അങ്ങോട്ട് വന്നാൽ തന്നെ വല്ല ഒന്നോ രണ്ടോ വീതം ആളുകൾ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈനൽ കൗണ്ടായിട്ട് തന്നെ നമുക്ക് കൂട്ടാം. അതിനേക്കാൾ എടുത്തു പറയേണ്ടത് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇതുവരെ 14.4 മില്യൺ ആളുകൾ, അതായത് 1,44,00,000 ആളുകൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എന്നതും എടുത്ത് പറയേണ്ടതാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മലയാളത്തിൽ 4.2 മില്യൺ ആളുകളാണ് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ യൂട്യൂബിലൂടെ മാത്രം കണ്ടത്. ഞാൻ ഈ പറഞ്ഞ കൗണ്ടുകളെല്ലാം യൂട്യൂബിലൂടെയുള്ള കണക്കുകളാണ്, ഫേസ്ബുക്കിലൂടെയും ബാക്കിയുള്ളതൊന്നുമല്ല. യൂട്യൂബിൽ മലയാളത്തിൽ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ട് 4.2 മില്യൺ ആളുകളാണ് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ മലയാളത്തിൽ കണ്ടത്. എന്നാൽ ഹിന്ദിയിൽ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടത് 5.2 മില്യൺ ആളുകൾ, അതായത് 1 മില്യൺ ആളുകളുടെ എണ്ണം കൂടുതൽ. 10 ലക്ഷത്തിലധികം ആളുകൾ മലയാളത്തിനേക്കാൾ കൂടുതൽ ഹിന്ദിയിൽ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കാണാനുണ്ടായി എന്നത് ഒരു വലിയ ഒരു കണക്കായിട്ട് തന്നെ കാണാം. അതുമാത്രമല്ല, നേരത്തെ തൊട്ട് ഹിന്ദി മുന്നിൽ കയറിയിരുന്നു എന്നുണ്ടെങ്കിലും 1 മില്യൻ്റെ ഒരു ചേഞ്ച്, അത് ഒരു അത്ഭുതകരമായിട്ടുള്ള ചേഞ്ച് ആയിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. മാത്രവുമല്ല, കന്നഡ ഒഴിച്ച് ബാക്കിയുള്ള 2 ഭാഷകളിലും ചിത്രത്തിൻ്റെ ട്രെയിലർ 1 മില്യണിലധികം പോയി. അതിനകത്ത് തന്നെ തമിഴ് 1.6 മില്യൺ ആളുകളാണ് ഈ ചിത്രത്തിൻ്റെ തമിഴ് ട്രെയിലർ കണ്ടത്. അതുപോലെ തെലുങ്ക് ട്രെയിലർ കണ്ടത് 2.8 മില്യൺ ആളുകളാണ്. എന്നാൽ കന്നഡ 643,000 ആളുകൾ മാത്രമാണ് കന്നഡ ട്രെയിലർ കണ്ടത്. കന്നഡ സിനിമ പ്രേമികൾ, അല്ലെങ്കിൽ കന്നഡ സിനിമ ആസ്വാദകർ തീർച്ചയായിട്ടും മറ്റു ഭാഷ സിനിമകളെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഈ 6.43 മില്യൺ, അല്ലെങ്കിൽ 643 എന്ന് പറയുന്ന ഒരു സംഖ്യ ഒരു തരക്കേടില്ലാത്ത ഒരു സംഖ്യയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അത്ഭുതപ്പെടുത്തിയത് എന്നെയും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരു പക്ഷേ തോന്നിയേക്കാം, അത്ഭുതപ്പെടുത്ത കണക്കാണ് ഹിന്ദിയിൽ നിന്ന് വന്നത്. 5.2 മില്യൺ ആളുകൾ ഒരു മലയാള സിനിമയുടെ ട്രെയിലർ കണ്ടു, അത് ഡബ്ബിങ് വരുന്ന ഒരു ട്രെയിലർ കണ്ടു എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം ആ ചിത്രത്തിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. നിങ്ങൾക്ക് ആ ട്രെയിലർ ഹിന്ദിയിലുള്ളത് ട്രെയിലർ എടുത്തിട്ട് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ അറിയാം അവർ എങ്ങനെയാണ് ഈ സിനിമയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു വലിയ ഹിറ്റായി മാറേണ്ടിയിരുന്നതാണ് നല്ല സിനിമയാണെങ്കിൽ, അത് ആദ്യമേ പറയട്ടെ. തീർച്ചയായിട്ടും ഇതൊരു തരംഗം സൃഷ്ടിക്കേണ്ടതാണ്. ഒരു പക്ഷേ ഒരു ബാഹുബലിയൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഓളത്തിൻ്റെ അത്രയും വലിയ ഒരു സിനിമയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ പോലും അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ മിനിമം ഒരു KGF ഉണ്ടാക്കിയ പോലുള്ള ഒരു ഓളമെങ്കിലും ഈ ചിത്രം ഇന്ത്യയിൽ ഉണ്ടാക്കേണ്ടിയിരുന്നതാണ് ഈ സമയത്ത്. പക്ഷേ നിർഭാഗ്യവശാൽ ചിത്രത്തിൻ്റെ റിലീസിങ് മാറ്റിവെച്ചു. മാത്രവുമല്ല, ഇനി എന്ന് റിലീസിങ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇപ്പോൾ പറയാനും സാധ്യമല്ല. ഇപ്പോൾ ഏത് ഡേറ്റ് പറഞ്ഞാൽ പോലും അത് മാറുമോ ഇല്ലയോ എന്ന് ആ സമയമാകുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. എന്തുതന്നെയാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മാസ്റ്റർ പീസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ക്ലാസ്സിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.